ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂലേക്ക് സ്വാഗതം. ജ്യോതി വിഷമത്തോടു കൂടി മനസ്സിൽ പറയുന്നു, ഷോ സിംഹത്തിനെ കൂട്ടിൽ അടച്ചതുപോലെയായല്ലോ ഡി കെയുടെ അവസ്ഥ. ഞാൻ എന്ത് ചെയ്താലും അവസാനം അത് എനിക്ക് തന്നെ പാരയായിട്ട് വരും. എന്തൊരു വിധിയായത്! ആർക്കു മുന്നിലും ശിരസ് കുനിക്കാത്ത ഹിറ്റ്ലർ ഇപ്പോൾ ഈ അവസ്ഥയിലായതിന് ഞാൻ കാരണമായി. അമരാവതിയിൽ നിന്നും പുറത്താകുകയും ചെയ്തു. അവളുമാരെന്നെ ഇറക്കിവിട്ട വിവരം ഡി കെയോടൊന്ന് പറഞ്ഞാലോ? ഇനി അമരാവതിയിലോട്ട് തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് നേരെ ഡിവോഴ്സിന് കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിറ്റ്ലറിന് കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാലോ? അങ്ങനെ ജ്യോതി പതിയെ അകത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ഡി കെ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഡി കെയുടെ പിന്നിൽ നിന്ന് ചെറുക ശബ്ദം ഉണ്ടാക്കി വിളിക്കുകയാണ് ജ്യോതി. ഡി കെ ദേഷ്യത്തോടുകൂടി തിരികെ നോക്കുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് ഡി കെയോട് പറയുന്നു, അതെ, കുടിക്കാൻ ചായയോ കാപ്പിയോ വല്ലതും വേണോ? ഡി കെ ദേഷ്യത്തോടുകൂടി തിരികെ നിൽക്കുന്നു. ജ്യോതി ഡി കെയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, അതോ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ? ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഡി കെ പറയുന്നു, ഇത്രയും സഹായിച്ചത് തന്നെ ധാരാളം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. ജ്യോതി പറയുന്നു, ഞാൻ എവിടെ പോകാനാ? പോലീസുകാർ നിങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മരുമക്കൾ എന്നെ പുറത്താക്കി ഗേറ്റ് അടച്ചു. ഇനി ആ വഴിക്ക് ചെന്നേക്കരുതെന്ന അവളുമാരുടെ കൽപ്പന. ഡി കെ ചോദിക്കുന്നു, അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ജ്യോതി പറയുന്നു, ഞാൻ എങ്ങോട്ട് പോകാനാ? ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യയും. അതുകൊണ്ടാ പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഡി കെ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നു. ജ്യോതി പറയുന്നു, നോക്കണ്ട, ആ ജയരാമൻ പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ ചതിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഡി കെ ചോദിക്കുന്നു, അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ സഹിക്കണമെന്നാണോ? ജ്യോതി പറയുന്നു, വേണ്ട, ഞാൻ സഹിച്ചോളാം. എനിക്കിപ്പോൾ നിങ്ങളെ കുറച്ചൊക്കെ ഇഷ്ടമായി തുടങ്ങി ഹിറ്റ്ലറെ. അങ്ങനെ ജ്യോതി നാണത്തോടുകൂടി നിൽക്കുകയാണ്. ഡി കെ പറയുന്നു, ഇനി നിന്റെ ഈ വൃത്തികെട്ട വാ തുറന്നാൽ ഈ കസേര എടുത്ത് നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും, ഇറങ്ങിപ്പോടി. ജ്യോതി പറയുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുകയുള്ളൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കൂട്ടുകാരിയുടെ അമ്മ ഹൈക്കോടതിയിലെ വക്കീല, നമുക്ക് ആ വക്കീലിനെ കണ്ട് ഒരു ജാമ്യത്തിന് ശ്രമിച്ചു നോക്കിയാലോ? ഡി കെ പറയുന്നു, വേണ്ട. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ശരി, എന്നാൽ നിങ്ങളൊരു വക്കീലിനെ പറയ, ഞാൻ ചെന്ന് കാണാം. ഡി കെ പറയുന്നു, വേണ്ടാന്ന് പറഞ്ഞില്ലേ, നിന്റെ സഹായം കൊണ്ട് ഇവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് കിടന്നു തന്നെ മരിക്കുന്നതാ. ഇറങ്ങിപ്പോടി. എടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഡി കെ കസേര എടുത്ത് ജ്യോതിയെ അടിക്കാനായി ഒരുങ്ങുന്നു. ഇത് കണ്ട് ഭയന്ന് അയ്യോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ജ്യോതി ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് ജ്യോതി പറയുകയാണ്, ഹോ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്റെ തല ഇപ്പോ ആ ഹിറ്റ്ലർ എറിഞ്ഞു തകർത്തേനെ. ശേഷം ഡി കെ ഓർക്കുകയാണ് സുപ്രിയയുടെ വാക്കുകൾ, ഇങ്ങനെയൊരു മരണമൊഴി പറയേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടും ജയേട്ട. ഡി കെ നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുംതോറും ഡി കെയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ മരണത്തിന് ഉത്തരവാദി ഡി കെ തന്നെയായിരിക്കും. ഡി കെ മനസ്സിൽ പറയുന്നു, സുപ്രിയ, നീ പോയപ്പോൾ മുതൽ ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവർക്ക് എന്നെ വേദനിപ്പിക്കാനേ കഴിയില്ല. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ജയന്റെ മനസ്സിൽ എന്നോട് ഇത്രയ്ക്ക് ശത്രുത എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ശബ്ദം അത് നിന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊരു മരണമൊഴി നീ ഒരിക്കലും പറയില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇതെങ്ങനെ ജയരാമന് കിട്ടി? ഈ സമയത്ത് ജയരാമൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്റെ ചോദ്യങ്ങൾക്ക് എത്രയും വേഗം ഉത്തരം പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാകും, ഇല്ലെങ്കിൽ കസ്റ്റഡിയിൽ കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടും. എല്ലാവർക്കും മുമ്പിൽ നന്മയുടെ വൻ വൃക്ഷമായിട്ടുള്ള ഈ അഭിനയം ഇനി നിർത്താം. വീട്ടിലുള്ളവരെ പറ്റിക്കാം, പക്ഷേ ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് കേട്ട് ഡി കെ പറയുന്നു, നിനക്ക് എന്തും പറയാൻ ജയരാമ, ഞാൻ എതിർക്കില്ല. ഇപ്പോ മൗനമാണ് എന്റെ ആയുധം, നിനക്കുള്ള മറുപടി കാലം തരും. ജയരാമൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ജയിൽ സുരക്ഷിതമായ ഒരു താവളമാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്, പക്ഷേ കുറച്ചു ദിവസം കിടന്നു കഴിയുമ്പോൾ മനസ്സിലാകും അതിനേക്കാൾ വലിയൊരു നരകം വേറെ ഇല്ലെന്ന്. ഡി കെ പറയുന്നു, സുപ്രിയ പോയതിനേക്കാൾ വലിയ ശിക്ഷയൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല ജയ. ഇനി ഇതിന്റെ പേരിൽ നീ എന്നെ ജയിലിലിട്ട് പീഡിപ്പിച്ചു കൊന്നാലും എനിക്ക് പരാതിയില്ല. കാരണം സുപ്രിയക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം എനിക്കും നിന്നെ ഇഷ്ടമാണ്. ജയരാമൻ പറയുന്നു, പക്ഷേ എനിക്ക് നിന്നോട് പക മാത്രമേ ഉള്ളൂ, ഞാൻ വീണ്ടും വരും, ആലോചിക്ക് സത്യം പറയണോ വേണ്ടയോ എന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ രീതികൾ മാറും, മൈൻഡ് ഇറ്റ്. അങ്ങനെ ജയരാമൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജയരാമൻ ജ്യോതിയോട് പറയുന്നു, നിന്റെ ഈ ഹിറ്റ്ലർ കുറ്റം സമ്മതിക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല, ഞങ്ങൾക്കിനിയും മറ്റു രീതികൾ ആലോചിക്കേണ്ടി വരും. ജ്യോതി ചോദിക്കുന്നു, അടിച്ചു ഇടിച്ചും സമ്മതിപ്പിക്കാനാണോ നിങ്ങളുടെ പരിപാടി? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ശരിക്കും നിങ്ങൾ സുപ്രിയയുടെ ബ്രദർ തന്നെയാണോ? നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ആ സംശയമുണ്ട്. ജയരാമൻ പറയുന്നു, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ അന്വേഷണം തുടങ്ങിയത്. ജ്യോതി പറയുന്നു, പക്ഷേ അത് സുപ്രിയ എന്ന നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും അല്ലാത്ത ഏതോ ഒരു പേഴ്സണൽ വെഞ്ചൻസ് നിങ്ങൾക്ക് ഡി കെയോട് ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. ജയരാമൻ പറയുന്നു, ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട. പറ്റുമെങ്കിൽ അവനോട് ഈ കുറ്റം സമ്മതിക്കാൻ പറ, ഇല്ലെങ്കിൽ ജീവനോടെ അവൻ ഇതിനകത്തു നിന്ന് പുറത്തു പോകില്ല. അങ്ങനെ ജയരാമൻ പുറത്തേക്ക്.
വീട്ടിലേക്ക് പോകുന്നു. ജ്യോതി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് ഒന്ന് ആലോചിച്ചതിന് ശേഷം ജ്യോതി ഫോൺ എടുത്ത് അർജുനെ വിളിക്കുന്നു. അർജുനോട് ചില കാര്യങ്ങളൊക്കെ ജ്യോതി ഫോണിലൂടെ പറയുകയാണ്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ജ്യോതി പറയുന്നു, ഇല്ലടോ CBI, താൻ എത്ര ശ്രമിച്ചാലും DK മേലൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കാര്യത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവാണ് DK. താൻ എങ്ങനെയൊക്കെ കുരുക്കാൻ നോക്കിയാലും ആ കുരുക്കഴിച്ച് DK ഞാൻ രക്ഷിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ CBI ഓഫീസിലേക്ക് വരുന്ന സുധാകരനെയാണ്. ജയരാമനെ കണ്ട് സുധാകരൻ പറയുന്നു, സാറേ എനിക്ക് DK ഒന്ന് കാണണം. ജയരാമൻ പറയുന്നു, ഓ DK അമ്മായി അച്ഛൻ, എടോ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാ തന്റെ മരുമകൻ, അങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും ഒന്നും കാണിക്കാൻ പറ്റില്ല. സുധാകരൻ പറയുന്നു, അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ സാറിന്റെ കാലു പിടിക്കാം. ജയരാമൻ പറയുന്നു, കാലു പിടിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല മൂപ്പീന്നെ, കൊലക്കേസിലെ പ്രതിയാ തന്റെ മരുമകൻ. സുധാകരൻ പറയുന്നു, ഒരു തവണ മാത്രം ഞാനൊന്ന് കണ്ടോട്ടെ സാർ, എന്റെ മരുമകൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കുറപ്പാ, അവൻ ആരെയും കൊല്ലില്ല, എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ അവൻ അറിയൂ. ജയരാമൻ പറയുന്നു, അവന്റെ ഭാര്യ തന്നെയാ അവനെ പൂട്ടാനുള്ള തെളിവുകൾ എടുത്തു തന്നത്, നിങ്ങളുടെ മകൾ. സുധാകരൻ പറയുന്നു, ഉണ്ടചോറിന് നന്ദിയില്ലാത്ത ചില കൊടിച്ചിപ്പട്ടികൾ അങ്ങനെ ചതിക്കും സാറേ, ദയവു ചെയ്ത് DK കാണാൻ എന്നെ അനുവദിക്കണം പ്ലീസ്. അങ്ങനെ ജയരാമന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് സുധാകരൻ. ജയരാമൻ പറയുന്നു, ശരി, ഇത്രയും ദൂരത്തു നിന്ന് വന്നതല്ലേ, തന്റെ ഒടുക്കത്തെ ആഗ്രഹം സാധിക്കാതെ മേലോട്ട് കെട്ടിയെടുക്കണ്ട, വാ. അങ്ങനെ ജയരാമൻ സുധാകരനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരികയാണ്. സുധാകരനെ കണ്ട് അച്ഛാന്ന് വിളിച്ച് സുധാകരന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ജ്യോതി. ജ്യോതിയുടെ കൈ മാറ്റിക്കൊണ്ട് സുധാകരൻ പറയുന്നു, മാറ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി. ജയരാമൻ പറയുന്നു, ദേ ആ മുറിയിൽ തന്റെ മരുമകനുണ്ട്, 5 മിനിറ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് തിരിച്ചു പൊയ്ക്കോണം, മനസ്സിലായോ? സുധാകരൻ പറയുന്നു, ശരി സാർ, വളരെ നന്ദിയുണ്ട്. ജയരാമൻ അവിടെ വന്ന് പോകുന്നു. സുധാകരൻ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ ഒന്ന് നോക്കിയിട്ട് DK കാണാനായി അകത്തേക്ക് പോകുകയാണ്. ജ്യോതി കണ്ണു നിറങ്ങി വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സുധാകരൻ DK അരികിലേക്ക് ചെല്ലുന്നു. DK സുധാകരനുമായി സംസാരിക്കുകയാണ്. ഈ സമയത്ത് മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ജയരാമൻ. തുടർന്ന് സുധാകരൻ പറയുന്നു, ശരി മോനെ, അച്ഛൻ ഇനി ഒന്നും പറയാനില്ല. അങ്ങനെ വിഷമത്തോടുകൂടി സുധാകരൻ അവിടെ വന്ന് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന സുധാകരന്റെ അരികിലേക്ക് കണ്ണു നിറഞ്ഞുകൊണ്ട് ജ്യോതി വരുന്നു. ജ്യോതി പറയുന്നു, അച്ഛ, ഞാൻ. സുധാകരൻ ദേഷ്യത്തോടുകൂടി ഏയ് മാറെന്ന് പറഞ്ഞ് ജ്യോതിയെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ജ്യോതി പൊട്ടിക്കരങ്ങുകൊണ്ട് അവിടേക്ക് ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമരാവതിയിലേക്ക് അഡ്വക്കേറ്റ് വരുന്നു. അഡ്വക്കേറ്റിനെ കണ്ടുകൊണ്ട് മായ ഉമ്മറത്തേക്ക് വരുന്നു. മായയോട് അഡ്വക്കേറ്റ് പറയുന്നു, സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, അമ്മ എവിടെ? മായ പറയുന്നു, മുറിയിലുണ്ട്, വാ. തുടർന്ന് അഡ്വക്കേറ്റ് അമ്മയോട് പറയുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിലല്ല DK ഇപ്പോഴുള്ളത്, CBIയുടെ ഒരു ഗസ്റ്റ് ഹൗസിലാ. പത്മാവതി അമ്മ ചോദിക്കുന്നു, ജാമ്യം കിട്ടുമോ വക്കീലെ? അഡ്വക്കേറ്റ് പറയുന്നു, ജാമ്യം കിട്ടും, പക്ഷേ അതിനവര് DK കോടതിയിൽ ഹാജരാക്കണം. നമ്മുടെ പോലീസ് ആയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാമായിരുന്നു. ഇത് CBI അല്ലേ? അമ്മ പറയുന്നു, ചിത്രയുടെ ആങ്ങളെയും കൂടി ചേർന്നോണ്ടല്ലേ അവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്, വക്കീൽ അവനെ കണ്ടില്ലേ? അഡ്വക്കേറ്റ് പറയുന്നു, അവിനാഷിനെ ഞാൻ വിളിച്ചിരുന്നു, വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു, ചോദ്യം ചെയ്യൽ നടക്കുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്, നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിക്കാനാണ് പരിപാടി എന്നാ അവിനാഷ് പറഞ്ഞത്. മായ ചോദിക്കുന്നു, അപ്പോ നാളെ ജാമ്യം കിട്ടുമോ? വക്കീൽ പറയുന്നു, ഉറപ്പ് പറയാൻ സാധിക്കില്ല, ആദ്യത്തെ തവണ ആയതുകൊണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്, CBIക്കാര് കസ്റ്റഡിയിൽ ചോദിച്ചാൽ കോടതി ചിലപ്പോൾ അത് അനുവദിക്കും. അല്ല മായെ, സുപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മായ പറയുന്നു, ഇല്ല, അങ്ങനെ കേസൊന്നും ഉള്ളതായിട്ട് അറിയില്ല, അന്വേഷണത്തിനായിട്ട് ആരും വന്നിട്ടുമില്ല. വക്കീൽ ചോദിക്കുന്നു, ഈ ജയരാമൻ ഇവിടെ കുറച്ചു ദിവസം ഉണ്ടായിരുന്നു അല്ലേ? താര പറയുന്നു, അതെ, അയാളെല്ലാം കണക്ക് കൂട്ടി തന്നെയാ വന്നത്, പക്ഷേ അതാരും അറിഞ്ഞില്ലാന്ന് മാത്രം. മായ പറയുന്നു, അറിഞ്ഞില്ലാന്ന് പറയാൻ പറ്റില്ല, DK ഭാര്യ തന്നെയാ തെളിവുകളൊക്കെ ശേഖരിച്ചു കൊടുത്തതെന്നാ ജയരാമൻ പറഞ്ഞത്. അതിനയാള് പരസ്യമായിട്ട് തന്നെ ജ്യോതിക്ക് താങ്ക്സ് പറയുകയും ചെയ്തു. വക്കീൽ ചോദിക്കുന്നു, എന്നിട്ട് ആ കുട്ടി എവിടെ? താര പറയുന്നു, DK അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോൾ തന്നെ അവളെ ഞങ്ങൾ ഇറക്കി വിട്ടു. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നു, നന്നായി, അതെന്തായാലും നന്നായി. അമ്മ ചോദിക്കുന്നു, വക്കീലെ, എന്റെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? വക്കീൽ പറയുന്നു, ഏയ്, ഞാനിത് വിശ്വസിക്കത്തില്ല, അവര് തമ്മിലുള്ള സ്നേഹം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, ഇണക്കിളികളെ പോലെയല്ലേ അവര് ജീവിച്ചത്. അമ്മ പറയുന്നു, എത്രയും പെട്ടെന്ന് അവൻ ജാമ്യത്തിൽ ഇറങ്ങണം. അഡ്വക്കേറ്റ് പറയുന്നു, നോക്കാം, അമ്മ വിഷമിക്കേണ്ട, ജാമ്യം നമുക്ക് എടുക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ പോലീസിൽ ഇങ്ങനെ ഒരു കേസില്ല, ജയരാമൻ CBIയിൽ ആയതുകൊണ്ട് നടത്തുന്ന ഒരു അൺഒഫീഷ്യൽ എൻക്വയറിയാണിത്. താര ചോദിക്കുന്നു, അപ്പൊ എളുപ്പം ജാമ്യം കിട്ടില്ലേ വക്കീലെ? വക്കീൽ പറയുന്നു, ജാമ്യത്തിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അവിനാഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ സുപ്രിയ കൊന്നത് താനാണെന്ന് DK സമ്മതിച്ചു എന്നാ അവിനാഷ് പറഞ്ഞത്. ഇത് കേട്ട് ഞെട്ടുകയാണ് അമ്മയും മരുമക്കളും. വക്കീൽ പറയുന്നു, അങ്ങനെ DK സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അമ്മ പറയുന്നു, ഇല്ല വക്കീലെ, അവൻ ഒരിക്കലും ചെയ്യില്ല, എനിക്കറിയാം എന്റെ മോനെ, ഇതിലെന്തോ ചതിയുണ്ട്. വക്കീലെ, എത്ര പണം ചെലവായാലും വേണ്ടില്ല, എന്റെ മകനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കണം, അതിന് വേണ്ടത്
എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. വക്കീല് പറയുന്നു, അമ്മ സമാധാനമായിട്ടിരിക്കെ, നാളെ തന്നെ നമുക്ക് ജാമ്യത്തിന് കോടതിയിൽ മൂവ് ചെയ്യാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ വക്കീൽ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പുറത്തേക്ക് വന്ന വക്കീൽ മായയോട് പറയുന്നു, ആ പിന്നെ മായയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൽക്കാലം ഇത് അമ്മയോട് പറയാൻ നിൽക്കണ്ട. സുപ്രിയെ കൊന്നത് താനാണെന്ന് ഡി കെ സമ്മതിച്ചാൽ അത് ജാമ്യത്തിന് പ്രശ്നമാകും. ജയരാമൻ കരുതി കൂട്ടി തന്നെയാ നീങ്ങുന്നതെന്നാ അവിനാഷു പറഞ്ഞത്. മായ പറയുന്നു, സ്നേഹം നടിച്ച് ഈ വീട്ടിൽ വന്ന് താമസിച്ചപ്പോഴേ അയാളെ സംശയിക്കണമായിരുന്നു. വക്കീൽ പറയുന്നു, ഇവിടുന്ന് ഒരു ഓഡിയോ ടേപ്പിൽ സുപ്രിയയുടെ മരണമൊഴി കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ? മായ പറയുന്നു, അത് ശരിയാ. പക്ഷേ സുപ്രിയ ആന്റെ ഡി കെ കൊടുക്കാൻ അങ്ങനെ ഒരു മൊഴി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതും ഡി കെയുടെ ലോക്കറിൽ നിന്നാ അയാൾ അത് കണ്ടെടുത്തത്. വക്കീൽ ചോദിക്കുന്നു, മായ ആ മരണമൊഴി കേട്ടായിരുന്നു? മായ പറയുന്നു, എല്ലാവരും കേൾക്ക തന്നെയാ അയാൾ അത് പ്ലേ ചെയ്തത്. വക്കീൽ പറയുന്നു, അങ്ങനെയൊരു മരണമൊഴി കോടതിയിൽ എത്തിയാൽ അത് ഡി കെക്കെതിരായ ശക്തമായ തെളിവായിട്ട് മാറും. അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയെന്നും വരില്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് വക്കീൽ അവിടെ ഒന്ന് പോകുന്നു. മായ ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് CBI ഓഫീസിൽ വിഷമത്തോടുകൂടി ഇരിക്കുന്ന ജ്യോതിയാണ്. അവിടേക്ക് ഭക്ഷണവുമായി അർജുൻ വരുന്നു. അർജുൻ ചോദിക്കുന്നു, മാഡം ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ജ്യോതി പറയുന്നു, ഇല്ല അർജുന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? അർജുൻ പറയുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സങ്കടമാ മാഡം. സാറിന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. വാ വേഗം കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ ജ്യോതി അർജുനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാനായി തുടങ്ങുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന അവിനാഷ് പറയുന്നു, ഹലോ മാഡം, എങ്ങോട്ടാ? ഇതും പിടിച്ചുകൊണ്ട്. ജ്യോതി പറയുന്നു, ഡി കെക്ക് ഭക്ഷണം കൊടുക്കാനാ. അവിനാഷ് പറയുന്നു, മൂന്ന് നേരം വെച്ചു വിളമ്പി ഊട്ടാൻ ഇത് അമരാവതി വീടല്ല. പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കരുതെന്നാ ഇവിടുത്തെ ചട്ടം. ഇനി ഇത് കഴിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മറുപടി പറയണം. അർജുൻ പറയുന്നു, ഡി കെ സാറ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ലാന്ന് ചേട്ടൻ അറിയാവുന്നതല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അവിനാഷ് അർജുന്റെ കാരണം പുകച്ച് ഒരടി അടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ജ്യോതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.